ഹായ് ഹലോ, ഇൻസ്പയർഡ് ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അക്ഷയ് കുമാർ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെ കുറഞ്ഞ ചിലവിൽ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ യൂട്യൂബിൽ വേറെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും, പ്രൊഫഷണലായിട്ട് ഇതുപോലെ ഗേറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പ്രൊഫഷണൽ കിറ്റ് വാങ്ങാനുണ്ട് ഗേറ്റ് ഓട്ടോമാറ്റിക്കായി തുറക്കുന്നതിന്. പക്ഷേ നമ്മുടെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറഞ്ഞ ചിലവിൽ നമ്മുടെ രീതിയിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതിൽ വേർത്തിൻ്റെ ഒരു സന്തോഷമുള്ളേ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത ഒരു ഗേറ്റ് ഓട്ടോമാറ്റിക് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ തമ്പ്നെയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, പിന്നെ മാത്രമല്ല ഇൻട്രോയിൽ നിങ്ങൾ ഗേറ്റിൻ്റെ വർക്കിംഗ് എല്ലാം കണ്ട് കാണും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് കാണണമെങ്കിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, നിങ്ങൾ തമ്പ്നെയിൽ കണ്ടുകൊള്ളു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തതാണ് നമ്മളൊരു വീല് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഉള്ളത്. അതിനുവേണ്ടി നമ്മൾ എടുത്തതാണ് നമ്മുടെ വീൽ ചെയറിൻ്റെയൊക്കെ ഒരു വീൽ സെറ്റപ്പ്. ഇത് ഈ വണ്ടിയൊക്കെ പൊളിക്കുന്ന ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇതുപോലെയുള്ള വീൽ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഭാരം താങ്ങും, ഒരുപാട് കാലം നിൽക്കും. അതുകൊണ്ടാണ് ഈ ടൈപ്പ് നമ്മൾ വീൽ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ വീൽ എടുത്തത്. പിന്നെ നമ്മുടെ ഗേറ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പവറുള്ള മോട്ടർ തന്നെ വേണം, എന്നാൽ മാത്രമേ നമ്മൾ ഗേറ്റ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സെന്നെ കാറിൻ്റെ പവർവിൻ്റെ മോട്ടറാണ്. ഇത് നമ്മളെ വണ്ടീൻ്റെ ഗ്യാരേജിലൊക്കെ ചെറിയ വിലയ്ക്ക് കിട്ടും, പഴയത് സെക്കൻഡ് ഹാൻഡ് കിട്ടും. അപ്പോൾ എനിക്കിത് 200 രൂപക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ മോട്ടറിന് അത്യാവശ്യം നല്ല പവറുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ ആമസോണിൽ നിന്നെല്ലാം ചെറിയൊരു പവറുള്ള മോട്ടർ വാങ്ങാൻ നിന്നാൽ DC ആണ്, 12 വോൾട്ട് DC ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മോട്ടർ വാങ്ങാൻ നിന്നാൽ നല്ല വിലയുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മോട്ടർ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്മുടെ വീൽ ചെയറിൻ്റെ വീല് ഇതുപോലെ നമ്മളിതിൻ്റെ ഷാഫ്റ്റിനെ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റപ്പാണ് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗേറ്റിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ക്ലാമ്പ് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ GE പൈപ്പിൽ ഇതുപോലെ രണ്ട് ഷീറ്റ് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കുക ചെയ്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ മോട്ടർ ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ട് സ്ക്രൂ ഇട്ടിട്ട് ഇതുപോലെ മോട്ടർ ഇതുപോലെ ക്ലാമ്പിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ ഭാഗം നമ്മൾ നമ്മുടെ ഗേറ്റിൽ ഫിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടർ പറഞ്ഞ പോലെ നമ്മളെ ക്ലാമ്പിൽ ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ക്ലാമ്പിൽ നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഇതുപോലെ ഒരു നട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ അതിൻ്റെ ആ ഒരു സാധാരണ ഒരു ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫോമാക്സിൻ്റെ ഷീറ്റാണ്, അത് വെച്ചിട്ട് നമ്മളതിൽ നട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ വീലിന് ചുറ്റും നമ്മുടെ സൈക്കിളിൻ്റെ ട്യൂബ് വാങ്ങിയിട്ട് വന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന ടൈമിൽ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നമ്മൾ സാധാരണ ഒരു ഹിഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, വിജാഗിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മളെ ഗേറ്റിന് ഇങ്ങനെ വന്നിട്ട് നമുക്കൊരു ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിങ്ങനെ ഗേറ്റിന് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈമിലും ഇത് നമ്മുടെ വീല് നിലത്ത് മുട്ടില്ല, ടച്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഹിഞ്ച് വെച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ഗേറ്റിലേക്ക് ഒരു സ്പ്രിങ് കൊടുക്കാനാണ് ഐഡിയ. അപ്പം ഏകദേശം ഈ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇനി ഒരു കവറിംഗ് ആണ്. നമ്മുടെ ഗേറ്റ് പുറത്തായിരിക്കും ഉണ്ടാവുക, അപ്പം വാട്ടർ പ്രൂഫ് ആയിരിക്കണം. പിന്നെ അത്യാവശ്യം വെയിൽ ഇതൊന്നും കൊണ്ടിട്ടും പെട്ടെന്ന് നമ്മുടെ മോട്ടറിനോ വെയിലിനോ കംപ്ലയിൻ്റ് വരാത്ത രീതിയിൽ ഇനിയൊരു കവറിങ് ആക്കി എടുക്കണം. അപ്പോൾ ഇതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ, നമ്മുടെ ഫോമാക്സിൻ്റെ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമ്മൾ കവറിങ് ആക്കി എടുക്കുകയാണ്. ഇതെന്താ പ്രത്യേകത വെച്ചാൽ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ എടുക്കുന്നതിന് ബെറ്റർ. പിന്നെ ഇത് മോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്താ കട്ട് ചെയ്തിട്ട് നമ്മൾ ഷേപ്പിലാക്കി എടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഷീറ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ കവറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫോമാക് ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇതുപോലെ രണ്ട് കവറാക്കി എടുത്തിട്ടുണ്ട്. ആ കവറ് ഇതിലിങ്ങനെ ഫിക്സ് ചെയ്യുന്ന രീതിയിലാക്കുക ചെയ്തത്. അപ്പോൾ നമ്മളിതുപോലെ കവർ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു സ്ക്രൂ നമ്മുടെ മെറ്റലിൻ്റെ മെറ്റലിൻ്റെ ഷീറ്റിലേക്ക് സ്ക്രൂ ചെയ്തിട്ട് ആണ് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അടിഭാഗത്തെ കവറും ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ അടിയിലേക്കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല അത്യാവശ്യം നല്ല ഒരു ഭംഗി ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഗേറ്റിൻ്റെ അതേ കളറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് എന്ന് തോന്നുന്നു.
അപ്പോൾ ഇതാണ് നമ്മൾ ഗേറ്റിന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കരുതുന്നത് നമ്മളെ ഈ ഹിഞ്ച് നമുക്ക് ഗേറ്റിലേക്ക് ഡയറക്റ്റായിട്ട് വെൽഡ് ചെയ്തെടുക്കേണ്ടി വരും, കാരണം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സുഭാഷ് ചേട്ടനെ കൊണ്ട് വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. മാത്രമല്ല സൈഡിൽ ഇതുപോലെ പൈപ്പിൻ്റെ നമ്മൾ വയറിങ്ങിൻ്റെ പൈപ്പെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ നമ്മുടെ ഹിഞ്ച് ഇവിടെ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ വയറ് നമ്മൾ ഇതുപോലെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ മോട്ടർ ഇതുപോലെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മോട്ടർ ഇതുപോലെ സ്ക്രൂ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആക്ഷൻ നമുക്കിവിടെ ഇതുപോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ടയർ എപ്പോഴും താഴെ ടച്ച് ചെയ്ത് നോക്കും. ഇവിടെ നിന്ന് ഇവിടുത്തേക്ക് ഒരു സ്പ്രിങ് കൂടി കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കാരണം എപ്പോഴും ഒരു ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ വീൽ സെറ്റപ്പ് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗേറ്റ്. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേതാണ് നമ്മൾ ഇതിൻ്റെ കുറച്ച് ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ വീലിന് നമ്മൾ നേരത്തെ സൈക്കിളിൻ്റെ ട്യൂബാണ് വെച്ചിട്ടുണ്ടായത്, അത് മാറ്റിയിട്ട് ടയർ തന്നെ കട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മാറ്റമാണ്. അപ്പോൾ ലെങ്ത്ത് കൂട്ടിയ ടൈമിൽ നമുക്ക് ഇത് കവറ് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ ബാക്കിയുള്ള കവർ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നീട് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. പിന്നെ വയറിങ്ങും എല്ലാം കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അത്രയും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കാണാനുള്ളതാണ് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും വയറിംഗ് സർക്യൂട്ടുള്ള. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് വരാം. പിന്നെയും നമ്മൾ വർക്ക് ടേബിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വയറിങ്ങിൻ്റെ സെറ്റപ്പിലേക്കാണ് നമ്മളിനി നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മോട്ടർ റൺ ചെയ്യുന്നത് 12 volt ഡി സിയിലാണ്. അപ്പോൾ 12 volt റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ആമ്പിയറിലെ നമ്മുടെ കാറിൻ്റെ മോട്ടറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ആമ്പിയറിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 ആമ്പിയർ മോട്ടർ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ 2 ആമ്പിയർ ട്രാൻസ്ഫോമർ മതിയാവും നമുക്ക് നമ്മുടെ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു പവർ സപ്ലൈ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ 12 volt 2 ആമ്പിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണിത്. നമ്മൾ റെക്ടിഫയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കപ്പാസിറ്ററും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്യുവർ 12 volt ഡി സി ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ 2 12 volt ഡി സി എടുത്തിട്ടുണ്ട്. ഒന്ന് മോട്ടറിൻ്റെ നമ്മളെ പവറിന് വേണ്ടിയിട്ടുള്ള 12 volt, പിന്നെ നമ്മുടെ റിലേ സർക്യൂട്ടിന് വേണ്ടുന്ന ഒരു 12 volt കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ സപ്ലൈ സർക്യൂട്ട്. അപ്പോൾ നമ്മുടെ 12 volt രണ്ടും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 12 volt നമ്മൾ നേരെ കൊടുക്കുന്നത് നമ്മളെ റിലേ ബോർഡിലും അതുപോലെ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു റിമോട്ടുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗേറ്റ് ഓട്ടോമാറ്റിക് ആണെന്ന്. പ്യുവർ ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമ്മുടെ ഗേറ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇത് RF റിലേ ബോർഡാണ്. നമ്മുടെ RF കൺട്രോളിൽ, അതായത് റേഡിയോ ഫ്രീക്വൻസിയിൽ, നമ്മൾ ഈ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമ്മൾ റിലേ വർക്ക് ചെയ്യുന്നതാണ്. ഇത് 4 ചാനൽ റിലേ സർക്യൂട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കാരണം 2 റിലേ സർക്യൂട്ട് വേണ്ടി വരും ഒരു മോട്ടർ നമുക്ക് ഫോർവേഡും റിവേഴ്സും കറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 റിലേ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മോട്ടർ, അതായത് 2 ഗേറ്റ് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്ത് തന്നെ 4 ചാനൽ റിലേ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ 2 റിലേ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ഒരു സിംഗിൾ ഗേറ്റിന് മാത്രമേ ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നുള്ളൂ. പിന്നീട് നമുക്കിത് പ്രൊജക്റ്റ് വർക്കിംഗ് ആണ്, സക്സസ്ഫുൾ ആണെങ്കിൽ മറ്റേ സൈഡുള്ള ഗേറ്റും കൂടി നമ്മൾ ഇതുപോലെ മോട്ടർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സൈഡ് ഇപ്പോൾ നമ്മൾ ചെയ്തത് 2 റിലേ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ മോട്ടർ നമ്മൾ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് എങ്ങനെയാണ് 2-1 flow വർക്ക് ചെയ്യുന്നത്, അതായത് ഫോർവേഡ് റിവേഴ്സും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് നമ്മളെ പവർ സപ്ലൈനുള്ള ഒരു നോർമൽ 12 volt നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ പോർട്ട് കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ കറക്റ്റായിട്ട് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ റിലേ ബോർഡിൽ ഇതുപോലെ ആയിരിക്കും നമ്പറിംഗ് ഉണ്ടാവുക. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഇതുപോലെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് 1, 2, 3, 6 വരെ ഈ ഫസ്റ്റ് 2 ചാനൽ 2 റിലേസിൻ്റെ കണക്ഷനാണ്. ഞാൻ നോർമൽ NC NO എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നില്ല. കാരണം ഇതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇതിലെ നമ്പറിംഗ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ 1, 2, 6 കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ സർക്യൂട്ട് ബോർഡിൻ്റെ
സൈഡിൽ ഈ ഒരു കോർണറിലായിട്ട് എനിക്ക് അറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ, ഈ കോർണറിലായിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് എൻ സി പോർട്സ്, ഏതൊക്കെയാണ് കോമൺ, ഏതൊക്കെയാണ് നോർമലി ഓപ്പൺ പോയിൻറ്റ്സ് എന്ന്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ടു ചാനൽ റിലേയും രണ്ട് ചാനലും മാത്രമേ രണ്ട് റിലേസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്പറിങ് വരുന്നത്, അതിൽ 5, 2 കോമൺ പിന്നാണ്, പിന്നെ 1 ഉം 4 ഉം നോർമലി ക്ലോസ്ഡ് പിൻസാണ്, 3 ഉം 6 ഉം നോർമലി ഓപ്പൺ പിൻസാണ്. നമ്മുടെ റിലേൻ്റെ പിൻ ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളീ ഫസ്റ്റ് നമ്മൾ 5 ഉം 2 ഉം അതിൽ നിന്ന് രണ്ട് വയറ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് നമ്മുടെ മോട്ടറിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് വയറെടുത്തിരിക്കുകയാണ്. പിന്നെയുള്ളത് നമുക്ക് 2 NO ഉണ്ട് 2 NC ഉണ്ട്. അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് വളരെ സിമ്പിളാണ്, നമ്മൾ കോമൺസ് രണ്ടും എടുത്തിട്ട് നമ്മൾ മോട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ 6th നോർമലി ഓപ്പൺ എടുത്തിട്ട് 1st നോർമലി ക്ലോസ്ഡിലേക്ക് കണക്ട് ചെയ്യാം. അതായത് 6th എടുത്തിട്ട് നമ്മൾ 1st കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു NC NO അതായത് 4th 1 കൂടി ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മോട്ടർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ സപ്ലൈ, നമ്മുടെ അഡീഷണൽ വേറൊരു പവർ സപ്ലൈയും കൂടി എടുത്തിട്ടുണ്ട്. 2 ആമ്പിയർ വരുന്ന 12 വോൾട്ട് സപ്ലൈ നമ്മൾ മോട്ടർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒന്നിക്കൽ ഈ NO NC അല്ലെങ്കിൽ 1 NO 3 നമുക്ക് 12 വോൾട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ കാണിച്ചതാണ് ബോർഡിൽ ഇതുപോലെ, ഇവിടെ നമ്മൾ റിലേ ബോർഡിൻ്റെ 12 വോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മോട്ടറിന് വേണ്ടിയിട്ടുള്ള വയറ് അത്യാവശ്യം നല്ല ആമ്പിയർ വലിക്കുന്ന 1 സ്ക്വയറോ 1.5 വയറ് വേണ്ടി വരും. അത്യാവശ്യം ആമ്പിയർ വലിക്കുന്ന വയർ തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ റിലേ ബോർഡിലെ കോമൺ നമ്മൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് കോമണിന് വേണ്ടിയിട്ട് കോമണിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മോട്ടറിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇവിടെ ഉള്ളത് ഫസ്റ്റ് റിലേൻ്റെ NO നിന്ന് സെക്കൻഡ് റിലേൻ്റെ NC ഫസ്റ്റ് റിലേൻ്റെ NC നിന്നും സെക്കൻഡ് റിലേൻ്റെ NC ഫസ്റ്റ് റിലേയും സെക്കൻഡ് റിലേയും എടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേതെങ്കിലും ഒരു NO NC ഫസ്റ്റ് റിലേൻ്റെ NO NC നമ്മൾ ഡയറക്റ്റ് 12 വോൾട്ട് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ, കണക്ഷൻ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ട് അധികം കോംപ്ലിക്കേഷൻ ആക്കിയിട്ടുണ്ടാവില്ല എന്നാണ്. ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കമൻസിൽ വന്നിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ റിലേയിൽ നമ്മുടെ റിലേ ബോർഡിൽ ഇപ്പോൾ സിയും ഡിയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ സി ഞെക്കുമ്പോൾ ക്ലോസ് ആവും, ഡി ഞെക്കുമ്പോൾ ഓപ്പൺ ആവും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, റിമോട്ടിൽ റിലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റിലേയിലേക്ക് പവർ കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സി പ്രസ് ചെയ്യാണ്, റിലേ വർക്കിംഗ് ആണ്, കേൾക്കാം. എയും ബിയും റിലേ വർക്കിംഗ് ആണ്, പക്ഷേ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിയും ഡിയും ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലൊരു ഇൻഡിക്കേഷനും കാണാം നമുക്ക് റിലേ വർക്ക് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ നമ്മുടെ മോട്ടറ് നമ്മൾ റണ്ണേച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് അവിനെ മൂളിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ സിയും ഡിയും ആണ് ഞാൻ കണ്ടത്. ആ കേൾക്കാം, ക്ലോസ് ചെയ്യും. ആ ഇനി ഓപ്പൺ ചെയ്താ ആ മതി. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ലോ ബഡ്ജറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രൊജക്ട്സാണ് നമ്മുടെ വീഡിയോയിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേദം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടുമാണ് എനിക്കും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട് വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ളൊരു ലോ ബഡ്ജറ്റ് ഐറ്റമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.